നമ്മുടെ കർത്താവിൻ്റെ തേജസ്സേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വോയിസ് ഓഫ് തട്ടം പറ്റുന്ന ഈ ആധ്യാത്മിക ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറെ ഹൃദ്യതയോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പങ്കുവയ്ക്കുവാൻ പോകുന്നത് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ വളരെ ശക്തിയോടെ പരാമർശിച്ചിരിക്കുന്ന ഒരു ഫലത്തെക്കുറിച്ചാണ്. മാതളപ്പഴം എന്ന പേരിൽ നാം അനാർ എന്ന് വിളിക്കുന്ന അഥവാ പോമെഗ്രാനൈറ്റ് എന്ന് വിളിക്കുന്ന ആ ഫലത്തിൻ്റെ സവിശേഷത, അതിനെക്കുറിച്ച് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവനമ്പുരാൻ എനിക്ക് അവസരം നൽകി തന്നപ്പോൾ എൻ്റെ പ്രിയ കേൾവിക്കാർ തിരുവെഴുത്തിൽ നിന്ന് ഈ സത്യം അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സവിശേഷതയിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ ചില കാര്യങ്ങൾ ഒരുമിച്ച് പങ്കിടുകയാണ്. ശ്രദ്ധയോടെ ഈ വീഡിയോ സന്ദേശം കേട്ടാട്ടെ. എൻ്റെ ഭവനത്തിൻ്റെ മുകളിലത്തെ മേൽക്കൂരയിൽ ഒരു നക്ഷത്രം, 6 കാലുകളുള്ള ഒരു നക്ഷത്രത്തിൻ്റെ ചിഹ്നമുണ്ട്. അത് വയ്ക്കാനുള്ള കാരണം ഈ പോമെഗ്രാനൈറ്റിലെ ആ പൂവിൻ്റെ 6 ആരക്കാലുകളെ ആധാരമാക്കിയാണ്. അതിൻ്റെ സവിശേഷത അറിയുവാൻ ചില മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ എല്ലാ ദൈവമക്കളെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം ഭൂമിയിൽ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകി തന്നിട്ടുള്ള പ്രത്യേക ഫലങ്ങളിൽ സവിശേഷമായ ഒന്നാണ് പോമെഗ്രാനൈറ്റ്. മാതളപ്പഴം എന്ന് നാം പറയുന്ന, അനാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രത്യേകമായ ഫലം, ഇതിന് സവിശേഷതകൾ പലതാണ്. വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ, ദൈവിക പ്രമാണങ്ങളോടുള്ള ബന്ധത്തിൽ, ദൈവജനമായ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ജാതിയുടെ നിലനിൽപ്പിനോടുള്ള ബന്ധത്തിൽ ഇതിന് സവിശേഷതകൾ ഏറെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് 613 സീഡുകളാണ് ഉള്ളത്, അതിൻ്റെ വിത്തുകളാണ് ഉള്ളത്. അത് ഇസ്രായേലിൻ്റെ 613 പ്രമാണങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പെസഹായിൽ അവരുടെ പെസഹ കുഞ്ഞാടിനെ അറുത്ത് തീയിൽ ചുടുമ്പോൾ ഈ പോമെഗ്രാനൈറ്റിൻ്റെ ചെടിയുടെ കമ്പിലാണ് അവർ കോർത്ത് അതിനെ ചുട്ടെടുക്കുന്നത്. അതും ഒരു പ്രമാണത്തോടുള്ള ബന്ധത്തിലാണ്. പല കാര്യങ്ങൾ ഓർക്കുവാൻ സാധിക്കുമെങ്കിലും സവിശേഷതയേറിയ ഒരു പ്രത്യേക കാര്യം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ അനാറിൻ്റെ മുകൾ തട്ടിലേക്ക് നോക്കിയാൽ ഒരു പൂവ് കാണാം. അതിന് 6 ആരക്കാലുകളുള്ള ഒരു നക്ഷത്രത്തിൻ്റെ രൂപമാണ്. അതിൻ്റെ സവിശേഷത, ഇസ്രായേലിൻ്റെ ഫ്ലാഗ് ശ്രദ്ധിക്കുന്നവർക്കറിയാം, ആ ഫ്ലാഗിൽ ഒരു നക്ഷത്രമുണ്ട്, അതിന് 6 ആരക്കാലുകളാണ്. അത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം, ഈ നക്ഷത്രം സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ അടിയിൽ 613 സീഡുകളുള്ള വിശേഷതയേറിയ ഒരു ഫലം, പ്രമാണങ്ങൾക്ക് കീഴെയുള്ളതായ ഒരനുഭവം. അതുകൊണ്ട് ഒരു ജനത ലോകത്തോടെ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ദൈവിക പ്രമാണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നവരാണ്, ദൈവിക കൽപ്പനകളുടെ കീഴിൽ ജീവിക്കുന്നവരാണ്. കമാൻഡ്മെൻറ്റ്സ്, സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ഓർഡിനൻസ്, കൽപ്പനകൾ, വിധികൾ, ചട്ടങ്ങൾ, ഈ പ്രമാണത്തിൻ്റെ കീഴിൽ ജീവിക്കുമ്പോൾ ഈ 6 കാലുകളുള്ള നക്ഷത്രത്തിന് സവിശേഷതയുണ്ട്. ഇത് ഒരു ദൈവിക പദ്ധതിയാണ്. ഇസ്രായേലിൻ്റെ ആരാധനയിൽ അവരുടെ ആലയത്തിലെ 2 സവിശേഷതയേറിയ തൂണുകൾ, ഒന്ന് ബോവസ്, മറ്റൊന്ന് യാഖീൻ, ഈ വിസ്താരമേറിയ തൂണിൻ്റെ മുകളിലും ഈ പോമെഗ്രാനൈറ്റ് രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിലും അതെ, ഈ പോമെഗ്രാനൈറ്റ് തുന്നി ചേർത്ത് വച്ചിരിക്കുന്ന സവിശേഷതയേറിയ കാഴ്ചയുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പ്രമാണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു ജനതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അവരുടെ ആലയത്തിൻ്റെ ചുവരുകളിൽ ഇങ്ങനെയുള്ള ഈ പോമെഗ്രാനൈറ്റിൻ്റെ രൂപങ്ങൾ ഉണ്ടായിരുന്നു ശലോമോൻ പണിത ആലയത്തിൽ. അതുകൊണ്ട് ഇത് കാണുമ്പോൾ, ഓർക്കുമ്പോൾ ദൈവിക പ്രമാണങ്ങളുടെ കീഴിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു ജനതയാണ് നാമെന്നുള്ള വലിയ അറിവും മുന്നറിയിപ്പും
നമുക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.